നമസ്കാരം ചിന്തിക്കാൻ തുടങ്ങുന്ന പ്രായത്തിലെ കുട്ടികളെ ബലാത്സംഗത്തിലേക്ക് ചേർക്കുന്ന മാതാപിതാക്കൾ സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാക്കേണ്ട പ്രായത്തിൽ അവരെ വേർതിരിക്കാൻ പഠിപ്പിക്കുന്നു തന്റെ ഇല്ലായ്മകളെ നേരിടാൻ പഠിപ്പിക്കാതെ പ്രതിസന്ധികൾ തരണം ചെയ്ത ജീവിത വിജയം നേടാൻ പരിശീലനം നൽകാതെ തന്റെ ഇല്ലായ്മയ്ക്ക് കാരണം മറ്റാരോ ആണെന്ന് പറഞ്ഞ് ഇല്ലാത്ത ശത്രുക്കളെ അവരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നു സമൂഹത്തെ ഒറ്റക്കെട്ടായി അണിനിരത്തി സ്വപ്രയത്നം കൊണ്ട് സമൂഹത്തെ സഹായിക്കാൻ അവൻ ഉയരേണ്ടതിന് പകരം പ്രത്യയശാസ്ത്രം തിമിരം ബാധിച്ച അവൻ തന്റെ ശത്രുവിനെ തേടി അലയുന്നു മുഷ്ടികൾ ചുരുട്ടി മുദ്രവാക്യം വിളിച്ചാൽ ബിഷപ്പ് മാറില്ലെന്നറിയാൻ അവൻ വായിക്കുന്നു ഈ മത്സര ലോകത്ത് ക്രിയാത്മകമായി ചിന്തിച്ച് ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് പകരം ബുദ്ധിജീവി പരിവേഷത്തിലൂടെ പുരോഗമനക്കാരാണെന്ന് അവൻ സ്വയം വിശ്വസിക്കുന്നു പിന്നീട് മസ്തിഷ്കം മരവിച്ച് കോളേജ് കാലത്ത് പഠനത്തിന് പകരം പിൻവാതിലൂടെ സർട്ടിഫിക്കറ്റുകൾ സമ്പാദിക്കേണ്ടിവരുന്ന യുവജനങ്ങൾ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് അവർ ധാനം നൽകുന്ന ജോലിക്കായി കാത്തിരുന്ന് പോലെ എരിഞ്ഞടങ്ങുന്ന ഭൂരിപക്ഷം ബാക്കിയുള്ളതിൽ പാർട്ടിയുടെ കനവിൽ ലഭിക്കുന്ന ജോലി ജീവിതാവസാനം വരെ പാർട്ടിക്ക് വേണ്ടി ഹോമിച്ചു തീർക്കുന്നവർ മനസ്സാക്ഷിക്ക് നിരക്കാത്ത പലതും ചെയ്ത് മനസ്സ് കല്ലാക്കിയവർ അവർക്ക് കുറ്റബോധമില്ല അവർക്ക് ില്ല അതെ നമ്മുടെ കേരളത്തിന്റെ മനസ്സ് അങ്ങനെ പാകപ്പെട്ടു കഴിഞ്ഞു അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലായിടവും നടമാടുന്നതിന് ഇതിനപ്പുറം ഒരു കാരണം അന്വേഷിക്കണമോ എന്തായാലും പറഞ്ഞു വരുന്നത് മാർഗലിസ്റ്റിനും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിനുമായി വിദ്യാർത്ഥിനിയിൽ നിന്ന് കോഴ വാങ്ങിയതിന് വിജിലൻസ് അറസ്റ്റ് ചെയ്ത എം ജി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് സി ജെ എൽ സിയുടെ കാര്യമാണ് അവർ പത്താം ക്ലാസ് ജയിക്കാതെ പ്യൂണായാണ് ജോലിയിൽ കയറിയത് രാഷ്ട്രീയ തണലിൽ വളർന്നതാണ് കുടുംബം സജീവ സി പി എം പ്രവർത്തകരുമാണ് വെറും എസ് എസ് എൽ സി മാത്രം പാസ്സായ സ്ത്രീയാണിവർ പാർട്ടി പ്രവർത്തകയായ താൽക്കാലിക ജോലിക്ക് കയറിയവൾ എന്നാലും ചിത്രം കണ്ടല്ലോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതം കഴുകി ക്ലാസ്സിലാക്കുന്ന കാഴ്ചയാണ് എത്ര വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു ആരെങ്കിലും കമ എന്ന അക്ഷരം ഉരിയാടിയോ നമ്മുടെ മക്കളുടെ പ്രതീക്ഷയാണ് ഈ ദ്രോഹികൾ തള്ളി തകർക്കുന്നത് ഇന്നലെ എം ബി എയുടെ മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും വാങ്ങാൻ ഒരു പെൺകുട്ടി അതിരപ്പുഴ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തി എം ജി സർവകലാശാല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റായ ആർപ്പുക്കര സ്വദേശിനി എൽ സി സജിയെ കണ്ടു കാരണം മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അതാത് ഡെസ്കിനെയാണ് സമീപിക്കേണ്ടത് കൊറോണയാണ് താമസമുണ്ടാകും അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ വേണം എന്നത് തന്ത്രപരമായി ആവശ്യപ്പെട്ടു ഇപ്പോൾ ഓൺലൈൻ ഇന്റർവ്യൂ ആയതുകൊണ്ട് അപ്പോയിന്റ്മെന്റിന് മുൻപ് മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ മതി ഈ പെൺകുട്ടി ആദ്യം ഒന്നേകാൽ ലക്ഷം ഗൂഗിൾ പേ ചെയ്തു അതും പോരാ ഇനിയും മുപ്പതിനായിരം രൂപ കൂടി നൽകണമെന്ന് എൽ സി ആവശ്യപ്പെട്ടു ഇതിൽ ആദ്യ ഗഡുവായ പതിനയ്യായിരം രൂപ ശനിയാഴ്ച തന്നെ നൽകണമെന്ന് എൽ സി നിർബന്ധം പിടിക്കുകയും ചെയ്തു ഈ വിദ്യാർത്ഥി ഒന്നേകാൽ ലക്ഷം രൂപ തന്റെ സ്വർണം പണയം വെച്ചാണ് കൊടുത്തത് എന്നാൽ ഇത്തരത്തിലുള്ള ആവശ്യം ആ പെൺകുട്ടിയെ വിജിലൻസിന് പരാതി നൽകാൻ പ്രേരിപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സംഘം കൃത്യമായ പദ്ധതി തയ്യാറാക്കിയ ശേഷം എം വിദ്യാർത്ഥിയുടെ പക്കൽ ഫിനോഫ്തലിൻ പൌഡർ പുരട്ടിയ കറൻസി നോട്ട് നൽകി വിട്ടു ഈ തുക യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് എം ബി എ വിദ്യാർത്ഥിയുടെ പക്കൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് സംഘം എൻ സി എ പിടികൂടിയത് ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കൂ ഇവർ ക്യാമ്പസിലെ അറിയപ്പെടുന്ന സി പി എം നേതൃത്വത്തിലുള്ള യൂണിയൻ പ്രവർത്തകയാണ് രണ്ടായിരത്തി പത്തിൽ താൽക്കാലിക ജോലിക്ക് കയറിയ സ്ത്രീയാണിവർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരെ എഴുത്തു പരീക്ഷ പോലും ഇല്ലാതെ നേരിട്ട് അസിസ്റ്റന്റായി നിയമിക്കുകയായിരുന്നു രണ്ട് പ്രൊമോഷൻ ഈ കാലയളവിൽ വിദ്യാഭ്യാസ യോഗ്യത വെറും എസ് എൽ സി ഇതാണ് മക്കളെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലെ ആയിരക്കണക്കിന് പേരിൽ നിന്നും ഇവർ കൈക്കൂലി വാങ്ങിക്കാണില്ലേ തീർച്ചയായും യൂണിവേഴ്സിറ്റികളിൽ മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും വാങ്ങാത്ത എത്രയോ വിദ്യാർത്ഥികൾ ഉണ്ടാകും ആ സർട്ടിഫിക്കറ്റുകൾ മറിച്ചു വിറ്റ് കോടികൾ കോടികൾ ഉണ്ടാക്കുന്നവരെന്ന് പല ആരോപണങ്ങളും ഉണ്ട് അല്ലെങ്കിൽ നിരവധി നമ്മൾ കേട്ടിട്ടുണ്ടാകും കേരളം പിശാചിന്റെ നാടായി മാറിയെന്നാണ് ഇതിലൂടെ അർത്ഥമാകുന്നത്